ഓക്കെ ഗൈസ്, സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കാം, ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ BM ബിർള സയൻസ് സെൻ്ററിലാണ്. സോ ഇവിടെ നമ്മൾ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. പക്ഷേ ഉള്ളിൽ ക്യാമറ അലൗഡാണോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, കാരണം ഇങ്ങനെ എഴുതി വെച്ചൊന്നും കണ്ടിട്ടില്ല. ഓരോന്നിൻ്റെ അടുത്ത് ചെന്നാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. സോ നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊരു ടിക്കറ്റ് എടുക്കുന്നുണ്ട്. സോ നമുക്കിവിടെ എന്തൊക്കെയുള്ളതെന്ന് നോക്കിക്കാം. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കുറേ സയൻസ് മ്യൂസിയം ഉണ്ട്, ആർക്കിയോളജി ആൻഡ്യൂസ് മ്യൂസിയം, ഡൈനോസോറിയം, സ്പേസ് മ്യൂസിയം, പിന്നെ നിർമ്മല ആർട്സ് ഗാലറി. സോ ഇവിടെ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഇവിടെ ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയുള്ളതെന്നും എൻറ്റയർ ഈ ഏരിയയുടെ ഒരു മാപ്പും കൊടുത്തിട്ടുണ്ട്. പ്ലാനറ്റേറിയം, ബിർള സെൻ്റർ, ഡൈനോസോറിയം, സയൻസ് മ്യൂസിയം. സോ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിഞ്ഞത് ഇത് എല്ലാം കൂടെ കാണുന്നതിന് 260 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. സോ നമുക്കിവിടെ എന്തൊക്കെയുള്ളതൊക്കെ നമുക്കിവിടെ കോഡ്സും കാര്യങ്ങളും ഡിഡി ഇന്നോ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. ദർ ഈസ് ഇനഫ് ഡി എൻ എ ദ ഹ്യൂമൻ ബോഡി ടു സ്ട്രെച്ച് വരെ കഴിഞ്ഞു ബാക്കി പോയി. ഓക്കെ, സോ ഗൈസ് നമുക്ക് നോക്കാം. ഇതായി കാണുന്നതാണ് ഗൈസ് നമ്മുടെ മ്യൂസിയം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണ് പാർക്കിംഗ് ഉണ്ട്. ഓക്കെ, വേണമെങ്കിൽ കോഫിയൊക്കെ കുടിക്കാനായിട്ട് ഫ്രണ്ടിൽ ഷോപ്പുണ്ട്. സോ എനിക്കാണ് ഗൈസ് 4 നമ്മുടെ ഇംഗ്ലീഷ് ഷോ നടക്കുന്നുണ്ട് പ്ലാനറ്റോറിയത്തിൽ. സോ നമുക്കത് കാണണം. അത് ഓൾറെഡി നമ്മൾ ലേറ്റ് ആയി ഗൈസ്. ചെറിയൊരു കയറ്റം പോലെയുണ്ട്, ദൈവമേ ഈ കയറ്റം കയറുന്നില്ലും ഭേദം കാണാണ്ടിരിക്കുന്നതാണ്, നമുക്ക് നടക്കാൻ പറ്റില്ലല്ലോ. സോ എനിവേസ് ഗൈസ് നമുക്ക് അന്ന് നോക്കി വെക്കാം ഗൈസ്. ഇതിലും ഭേദം മല കയറാൻ പോകുന്നതായിരുന്നു. ഓക്കെ, അവിടേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു സീനറിയാണ് റൈറ്റ് സൈഡിൽ, ആൾക്കാരൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. സൈഡിലേക്ക് എന്ത് ഭംഗിയാണ് അല്ലേ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. സ്റ്റാർട്ട് ചെയ്തെന്ന് പറയണേ ഗൈസ്, പ്ലാനറ്റോറിയത്തിൽ ഷോ തുടങ്ങി എന്ന് പറയണു. നമ്മളത് ഇപ്പം തന്നെ കയറിയിൽ കാണാൻ പറ്റത്തുള്ളൂ. ദൈവമേ, എത്രയാ ഒരു ടിക്കറ്റിന് മാഡം? എത്ര ഒരു ടിക്കറ്റിന്? 300. ഇവിടെ എവിടെയാ? ഓക്കെ ഗൈസ്, നാടൻ മൂപ്പാട് എടുത്തിട്ട് നമുക്ക് മേളിൽ കയറണം. ഇതാണ് നമ്മളിപ്പോൾ ആദ്യം കാണാൻ വന്ന പ്ലാനറ്റോറിയാണ്. അപ്പോൾ നമ്മളതിനുള്ളിൽ കയറിയിരുന്ന് മേളിലേക്ക് നോക്കിയാൽ നമുക്ക് നമ്മുടെ സ്റ്റാർസും കാര്യങ്ങളും ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഏകദേശം എനിക്ക് തോന്നുന്നു 30-35 ഉണ്ടാവും. ഓക്കെ, BM ബിർള പ്ലാനറ്റോറിയം. ഓക്കെ, നമ്മൾ അതിനകത്തേക്ക് കയറാൻ പോവാണ്. സോ എനിക്ക് തോന്നുന്നു ക്യാമറ അലൗഡ് എല്ലാം തോന്നുന്നു. സോ നമുക്കിതിന് പുറഭാഗം വരെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഗൈസ്. സോ നമുക്ക് എന്തായാലും അന്ന് കറങ്ങി നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഗൈസ്. ഓ, അടിയിൽ നിന്ന് മുകളിലേക്ക് ഇത്രയും വേഗം വന്നിട്ട് കൂപ്പാട്ടിളകി പോയി. ഓക്കെ, ഇതിവിടെ തെലുങ്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതാ ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു ഗൈസ്. ഓക്കെ, ഇതാണ് ഗൈസ് അതിൻ്റെ ഉൾഭാഗമാണ്. നമ്മുടെ റേഡിയോ ടെലിസ്കോപ്പിൻ്റെ ഒരു ചെറിയൊരു മോഡലാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഉണ്ട്, കാരണം അധികം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ അലൗഡല്ല, നമ്മൾ ചെറിയ ക്യാപ്പിൽ ചെയ്തിട്ടാണ്. ഓക്കെ, സോ ഗൈസ് ആൻഡ് വൺ മോർ തിങ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം അതൊക്കെ പുറത്തേക്ക് ഇറങ്ങാം, കാരണം അധികം റെക്കോർഡിങ് അലൗഡല്ല. ഓക്കെ, ഇവിടെ നിന്ന് നമ്മുടെ പ്ലാനറ്റോറിയത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വ്യൂ ആണ് ഗൈസ്. നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അടുത്ത വ്യൂ, അടുത്ത ഭാഗം നമുക്ക് കാണാൻ പോകണം. അടുത്ത എന്താണെന്ന് അറിയത്തില്ല, എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് അവിടെയും ഇതുപോലെ തന്നെ ക്യാമറ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ പിന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, ഔട്ട് സൈഡ് മാത്രമേ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല ഗൈസ്. എന്താണ് ഇവരുടെ ഈ നിയമം എന്ന് മാത്രം എനിക്കറിയത്തില്ല. ഇത്ര ആൾക്കാർ വന്ന് കണ്ടുപോകുന്നു, പക്ഷേ ഫോട്ടോ എടുക്കാനൊന്നും പാടില്ല, പിന്നെ എന്താണ് അവസ്ഥ. ഓക്കെ, എനിവേസ് നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ജസ്റ്റ് പ്ലാനറ്റോറിയത്തിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ ഒരു വ്യൂ ആണ് ഗൈസ് ഈ കാണുന്നത്. അന്ന് ആ കാണുന്ന മൊത്തമാണ് നമ്മുടെ ഹൈദരാബാദ് സിറ്റിയാണ്. എൻ്റെ മോനെ, എന്നാ വ്യൂ ആണ് ഗൈസ്, ഒരു രക്ഷയില്ല. ഹൈദരാബാദ് സിറ്റി അങ്ങനെ പരന്ന് കിടക്കുന്നു. ഓ, എന്തൊരു കാറ്റാണ് അങ്ങനറിയാം. ഇത്രയും ഹൈറ്റിൽ നിന്നിട്ട് നമ്മൾ ഈ ബിൽഡിംഗ് ഒക്കെ ചെറിയ ചെറിയ ഉറുമ്പ് പോലെ ഇരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ഇറങ്ങി നമുക്ക് നേരെ പോകണത് ഇനി നമ്മുടെ നിർമ്മല ബിർള ഗ്യാലറി ഓഫ് മോഡേൺ ആർട്ട്.
ഇപ്പോൾ മോഡേൺ ആയിട്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ നമ്മൾ നോക്കാൻ പോവുകയാണ്. സോ ഇവിടെയും ക്യാമറ പ്രൊഹിബിറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം, കാരണം ആരൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, ഇതാ ഗൈസ് താഴെ കാണുന്നതാണ് നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് അവിടേക്ക് കയറണം. ഓ എൻ്റെ മോനെ, ഗൈസ് ഈ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ഉള്ള കാര്യം പറയാലോ, അങ്ങ് ദൂരെ നോക്കണ്ട. എന്താ പറയുക, പരുന്താണോ കാക്കയാണോ അറിയില്ല, പറന്നു പോകുന്നു. എൻ്റെ മോനെ, സൂപ്പർ വ്യൂ ഒന്നും പറയാം. നല്ല കാറ്റായതിന്റെ കൂടി ഹൈദരാബാദ് സിറ്റി കാണാന്ന് പറഞ്ഞാൽ വേറെ അല്ലേ. നമുക്ക് അവിടെ കയറി കാണണമെന്നുണ്ട്, ഇവിടെ അങ്ങ് കാണാൻ സ്റ്റേഡിയം ലൈറ്റ് ആണെന്നാണ് പറയുന്നത്. സോ നമുക്കിനി ഇവിടെ നിന്ന് പതുക്കെ ഒന്ന് അങ്ങോട്ട് നോക്കാം. എന്ത് ഭംഗിയാ നോക്കി. സോ ഇത് നമ്മൾ പ്ലാനറ്റോറിയത്തിൽ കയറി വന്നപ്പോൾ കണ്ട ഭാഗമാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കയറാം. ആ ചെറിയ ചെറിയ കല്ലിൽ കുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. സോ നമുക്ക് ആർട്ട് സ്റ്റുഡിയോയിൽ ക്യാമറ കയറ്റാൻ പറ്റിയില്ല, നമുക്കൊന്നും കാണാൻ പറ്റിയില്ല ഗൈസ്. സോ ഇതാണ് നമ്മുടെ പ്ലാനറ്റോറിയം. നമ്മളവിടെ ഫ്രണ്ടിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാണ്, കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാന്ന് വെച്ചിട്ട്. സോ എന്താണ് കാറ്റും എന്താ പറയുക, ഈ ഗ്രീനറിയും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഗൈസ്. ഇതിങ്ങനെ നമ്മുടെ ദേഹത്തേക്ക് എത്തിയാൽ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബിർള പ്ലാനറ്റോറിയത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. സോ ഇനി നമ്മൾ ഡൈനോസോറിയാണ് കാണാൻ പോണത്. സോ ഇതിനകത്തും ക്യാമറ റെസ്ട്രിക്റ്റഡ് ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അവിടേക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്നതിൻ്റെ രണ്ട് സൈഡിലും നിറച്ച് മരങ്ങളും അതിൽ നിന്നുള്ള പൂക്കളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ നടക്കുന്ന നടപ്പാതയിൽ വീണിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ എന്ത് കോപ്പാണ്, എവിടെയെങ്കിലും ഇനി ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, നമുക്ക് നോക്കി നോക്കാം. സോ ഈ കൺസേൺ തന്നെയാണ് എപ്പോഴും ഉള്ളത് ഗൈസ്, ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമോ. നോ, എല്ലായിടത്തും തന്നെയാണ് പ്രശ്നം. നമുക്ക് ജസ്റ്റ് എൻ്റർ ചെയ്യുന്ന സമയത്തുള്ള ഒരു വ്യൂ എങ്കിലും നമുക്ക് കിട്ടിയാൽ അതെങ്കിലും നമുക്ക് കണ്ടന്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വലിയ കാര്യം. സോ പക്ഷേ നേരത്തെ ഒന്നും ഇതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നു തോന്നുന്നില്ല, അത് പലരും നമ്മൾ ഇട്ട് കണ്ടിട്ടുണ്ട്. എനിവേസ് നമുക്ക് നോക്കി നോക്കാം. സോ ഡൈനോസോറിയം എന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. വളരെ ഹ്യൂജ് പ്ലേസ് ആയിട്ട് അവർ ചെയ്തേക്കുന്ന ഗൈസ്. എന്താ ഇത്, കൊട്ടസാറോസ് യാമന പള്ളനസിസ് എൻ്റെപ്രോ ഡൈനോസോർ. ഓക്കെ, വയ്ക്കാൻ പറ്റിയില്ല. ഓക്കെ, പോട്ടെ. സോ ഗൈസ് നമ്മൾ അതിനുള്ളിലൂടെ എൻ്റർ ചെയ്യാണ്. ഫ്രണ്ടിൽ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ച് പതുക്കെ എൻ്റർ ചെയ്യുന്ന ഒരു വ്യൂ ആണ് ഗൈസ്. അതൊക്കെ ടിക്കറ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. എന്തോ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്, എനിക്ക് പതുക്കെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഡൈനോസറിൻ്റെ ഒരു ഷെല്ലാണ് ഗൈസ്. സോ ബാക്കി നമുക്ക് എടുക്കാൻ പറ്റൂ, ആളൊന്നും പറയുന്നില്ല. ഓക്കെ, ഡൈനോസറിൻ്റെ ഒരു പടമൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നല്ല നല്ലൊരു സ്കെച്ചിങ് ആണ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അധികം റെക്കോർഡ്. വാവ്, സൂപ്പർ, ശരിക്കും പറഞ്ഞിട്ടുള്ളൊരു അസ്ഥിയാണ് ഗൈസ്. ഓക്കെ, അവിടെയും റെക്കോർഡ് ചെയ്യാൻ സമ്മതിച്ചില്ല ഗൈസ്. സോ നമ്മളിപ്പം നേരത്തെ നിങ്ങളെ കാണിച്ച അടിഭാഗത്തുണ്ടായിരുന്ന ചെറിയൊരു ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലമാണ്. നിറച്ച് ശില്പങ്ങൾ ഇവിടെ പൊത്തി വെച്ചേക്കാണ്. ഓരോന്നിനും ഓരോ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഓരോ ശില്പത്തിനും അതിൻ്റെതായ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ അതിൽ തന്നെ ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മളവിടെ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. സോ ഇതാണ് എൻ്റെ ബിർള സയൻസ് മ്യൂസിയം ആണ് അങ്ങനെ ദൂരെ കാണുന്നത്. സോ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. സോ ഗൈസ്, ഒന്നിനും ഒരു ക്യാമറ അലൗഡ് അല്ല ഉള്ളിൽ കയറാനായിട്ട്. സോ അത് തന്നെ. ഓക്കെ, സോ ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ ബിർള സയൻസ് സെൻ്ററിലുള്ള കാര്യങ്ങളെല്ലാം. സോ അടുത്തായി നമ്മൾ പോകുന്നതാണ് മൊസാം ജാഹി മാർക്കറ്റിലാണ് നമ്മൾ പോകുന്നത്. സോ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഞാനിത് ജസ്റ്റ് ഇങ്ങനെ വണ്ടിയിൽ പോയപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നു. ഈ കാണുന്നത് ഇതിൻ്റെ പുറത്ത് കുറച്ച് ഉള്ള കച്ചവടക്കാരാണ് ഊത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നവരാണ്. സോ നമ്മളിതിനുള്ളിൽ കയറി. ഇത് ശരിക്കും റോഡ് സൈഡിലല്ലാണ്, നമ്മുടെ നിസാമിൻ്റെ കാലത്തുള്ളൊരു ബിൽഡിങ്ങാണ്. സോ അത് എൻ്റെ ബിൽഡിങ്ങിനെ അവരൊരു ഷോപ്പിങ്ങിൻ്റെ ഒരു സെൻറ്ററാക്കി കൺവേർട്ട് ചെയ്തേക്കാണ്. സോ അതിൻ്റെ ഫ്രണ്ട് തന്നെ ഉള്ളത് ഐസ്ക്രീം പാർലേഴ്സ് ആണ്. എനിക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് ആളുകളാണ് ഇവിടെ വന്ന് ഐസ്ക്രീം കഴിക്കുന്നത്. സോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചീപ്പാണ്. സോ ഇത് ഫേമസ് ഐസ്ക്രീം എന്ന് പറഞ്ഞ ഐസ്ക്രീം ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 20 രൂപ, 25 രൂപ, 30 രൂപ. സോ ഭയങ്കര റേറ്റ് കുറവിലാണ് ഐസ്ക്രീംസ് വരുന്നത്. സോ നമ്മുടെ അവിടെ പോലെ ഒരു സ്കൂപ്പല്ല. സോ 20 രൂപ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കൈ ചെയ്തെന്തോ ഇതിപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. സോ ഇപ്പോൾ ഐസ്ക്രീം കാണിച്ചു തരാം. സോ അത് ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെയാണ് വരുന്നത്. സോ ഞാനും കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കാൻ പോണത്. സോ മുസാം ജാഹി മാർക്കറ്റിൽ ഹൈദരാബാദ് വരുന്നത് ജസ്റ്റ് ഇവിടെ വന്ന് ഇവിടുത്തെ ഐസ്ക്രീംസ് ഒക്കെ ട്രൈ ചെയ്യുക. സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും പല പല ആൾക്കാരാണുള്ളത്. ഒന്ന് ഫേമസിൻ്റെ ഐസ്ക്രീംസ് ഉണ്ട്, ഇപ്പോൾ വേറെ കമ്പനികളുണ്ട്. പല പല ആൾക്കാർ അവരവരുടെ രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ട് ഇതെടുത്തിരിക്കുകയാണ് ഗൈസ്. 1935 ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് നിസാമിൻ്റെ കാലത്ത്. സോ ആ സമയത്ത് ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഗൈസ് ഈ ബിൽഡിങ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഐസ്ക്രീംസാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്, ഇതിൽ കാണാൻ സാധിക്കും. സോ നമ്മൾ വാനില മലൈ വാനില, അതുപോലെ തന്നെ ചിക്കു പിസ്ത, അതൊക്കെയാണ് ഗൈസ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സ്ക്വയർ ഷേപ്പിലാണ് ഐസ്ക്രീംസ് വന്നിരിക്കുന്നത്. സോ
20 രൂപയ്ക്കൊക്കെ ഐസ്ക്രീം കിട്ടുക എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഇത്. നിങ്ങൾക്കിടെ കാണാൻ സാധിക്കും ഓരോന്നിനും 25, 20, 30, 35 രൂപയ്ക്കുള്ളിൽ എടുത്തിട്ടുള്ള കാണാനുള്ളതാണ്. സോ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, യമ്മി പ്രോഡക്റ്റ് ആണ് ഗൈസ്. സോ എല്ലാവരും ഇവിടെ വരുന്നിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. സോ നമുക്ക് ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ നമ്മൾ ഈ മാർക്കറ്റിനകത്തേക്ക് ഇപ്പോൾ എൻട്രി ചെയ്തേക്കണം. സോ വളരെ പഴയ കാലത്തെ ഒരു ഒരു പൈപ്പാണ് ഗൈസ് ഇത്. സോ വെള്ളം വരുന്ന ഒരു പൈപ്പാണ്. ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അതിൻ്റെ ഒരു കൊത്തുപണി കണ്ടിട്ട് ഞാൻ നോക്കിയതാണ്. സോ കോവിഡ് ആയതുകൊണ്ടാണ് ഈ മാർക്കറ്റിംഗ് എം ടി ആയിട്ട് എൻ്റെ ഓനെ ഗൈസ് നിറച്ച് പരുന്തുകളും പ്രാവുകളും പറക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കും. ഓക്കെ ഗൈസ്, ഈ കാണുന്നിടത്ത് വലിയ ഫ്ലാഗ് അവർ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഇതൊരു എൻ്റെ ഒരു സർക്കിളായിട്ടാണ് ഈ മുസാം ജാഹി മാർക്കറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നിസാമിൻ്റെ കാലത്ത് 1935 നിങ്ങൾക്ക് ബാക്കിൽ ക്ലോക്ക് ടവറൊക്കെ കാണാം. സോ ശരിക്കും ഒരു നല്ലൊരു ഫീലാണ് ഗൈസ് ഇവിടെ വന്ന് കാണുന്നത്. അങ്ങ് ദൂരമൊക്കെ ഉണ്ടാവും, നല്ല പ്രാവുകളൊക്കെ പറന്ന് വന്നു. നല്ല ഈവനിങ് ടൈമിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ ഈ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ നമ്മൾ ഇത്രയും കോവിഡ് എഫക്ട് ചെയ്തിട്ട് ഷോപ്സ് എല്ലാം ക്ലോസ്ഡ് ആവുമെന്ന് വിചാരിച്ചില്ല. എനിവേസ് നമുക്ക് വേറെ ദിവസം ഇനി വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഗൈസ്. ഓക്കെ, നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നമ്മളിവിടെ റാപ്പപ്പ് ചെയ്യാൻ സമയമായി. സോ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്താ നിങ്ങളുടെ കമൻറ്റുകൾ എന്നുള്ളത് അടിയിൽ മെൻഷൻ ചെയ്യുക. തെറ്റുകളൊക്കെ ഉണ്ട്, നമ്മൾ വരും വീഡിയോകളിലൊക്കെ ശരിയാക്കുന്നതായിരിക്കും. സോ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും